ഹായ് ഹലോ, നമസ്കാരം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മുതൽ ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എൻ്റെ ബോഡി ഞാൻ റെഡിയാക്കാൻ പോവാണ്. ഇന്ന് മുതൽ ഇനി വരുന്ന 10 ദിവസത്തേക്ക് ഞാൻ രാത്രിയിലൊന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ചോറ് ഒഴിവാക്കുക. ഇതൊരു തീരുമാനമാണ്. ഒരു 10 ദിവസത്തേക്ക് നമ്മുടെ ശരീരത്തിന് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംഭവിക്കാറുള്ളത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറയാൻ പോണത്, നമ്മൾ അങ്ങനെ ചെയ്യുന്ന ചില ശീലങ്ങൾ നമ്മുടെ ബോഡി അങ്ങെന്താ കണ്ണുടച്ച് അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാത്തതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കും അങ്ങനെ കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോഡി റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും വണ്ണം കുറയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഐസ് ക്യൂബിൽ പെയിൻറ് അടിച്ചതുപോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. അതായത്, ചില ആൾക്കാർ ഡയറ്റ് ചെയ്യുമ്പോൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യും. രാവിലെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കും, ഉച്ചയ്ക്ക് ചോറ് ഒഴിവാക്കിയിട്ട് നമ്മുടെ നോറൈസ് ചാലഞ്ചൊക്കെ ചെയ്തതുപോലെ വെജിറ്റബിൾസും ഫിഷ് കറിയും അങ്ങനെയൊക്കെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും. ഈവനിങ്ങിൽ ഒരു ഗ്രീൻ ടീ കുടിക്കും, ഷുഗറെല്ലാം അവോയ്ഡ് ചെയ്യും, ഒക്കെ ചെയ്യും. രാത്രിയാകുമ്പോൾ എന്താ കൈവിട്ട് പോവും. മിക്ക ആൾക്കാർക്കും പറ്റുന്നൊരു കാര്യം തന്നെയാണ് രാത്രി സമയം, പ്രത്യേകിച്ച് ഒരു 6:30 to 8:00 വരെ സമയത്തിനിടയ്ക്ക് പലർക്കും കൺട്രോൾ കിട്ടാത്ത ഒരു സമയം കൂടിയാണ്. പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ആൾക്കാർക്കും അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല. പലപ്പോഴും നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ തെറ്റായിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും ഈ ഒരു സംഭവം അറിയാം, എങ്കിലും അറിയാമെങ്കിലും നമ്മളുടെ അവസ്ഥ കാരണം ചെയ്തു പോകുന്ന ഒരു ശീലമാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ചിലപ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ലായിരിക്കാം, കാരണം ശീലിച്ച് കുറേ വർഷങ്ങൾ കൊണ്ട് ശീലിച്ചതായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു സമയം മാത്രമേ നമുക്ക് പറ്റുള്ളായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങളാൽ പലർക്കും കഴിയാതെ വരും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്നതും കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. ഒന്നുമല്ല നമ്മൾ രാത്രിയിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സമയം. രാത്രിയിൽ നമ്മൾ എന്ത് കഴിക്കുന്നു, അതെപ്പോൾ കഴിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ രാവിലെ എന്ത് കഴിച്ചു, ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. രാത്രിയിൽ എന്ത് കഴിച്ചു, എപ്പോൾ കഴിച്ചു എന്നത്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും കഴിക്കുന്നത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ രാത്രിയിൽ എപ്പോൾ കഴിച്ചു, എന്ത് കഴിച്ചു എന്നതാണ് മെയിൻ സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം രാത്രിയിൽ ഫുഡ് മാക്സിമം കുറയ്ക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഒഴിവാക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഒരു ഗ്ലാസ് പാല് കുടിച്ച് കിടന്നാലും വിശക്കുമായിരിക്കാം, പക്ഷേ നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ടതായിട്ടുള്ളതെല്ലാം കിട്ടും. പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. ഞാൻ പല വീഡിയോസിൽ ഞാൻ പറയാറുള്ള പോലെ രാവിലെ ഉച്ചയ്ക്കൊക്കെ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്തവർക്ക് വൈകിട്ടാകുമ്പം ഒരു ക്ഷീണമൊക്കെ വരും. അങ്ങനെ ക്ഷീണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കഴിക്കാൻ തോന്നും, പിന്നെ വയറ് നിറച്ചങ്ങ് കഴിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്നതോ എക്സസൈസ് ചെയ്യുന്നതോ ഒക്കെ വേസ്റ്റായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് രാത്രിയിലുള്ള ആഹാരം പരമാവധി കുറയ്ക്കുക, അതുപോലെ തന്നെ രാത്രിയിലെ ആഹാരം കുറച്ച് നേരത്തെ ആക്കുക. കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ പലരും രാത്രിയിൽ ഒരു 11 അല്ലെങ്കിൽ ഒരു 9 അല്ലെങ്കിൽ 11 ഇടയ്ക്കൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ ചെയ്താലും അല്ലെങ്കിൽ തലകൊത്തി നിന്നാലും ഒന്നും ഒരിക്കലും വണ്ണം കുറയാൻ പോകുന്നില്ല. കാരണം കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും ബോഡിക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സമയം വേണം. അത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയും ആ ഒരു സമയത്തിൽ വേരിയേഷൻ വരാം. നോൺ വെജ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ ആ ഒരു നോൺ വെജ് തന്നെ ദഹിപ്പിക്കാനായിട്ട് സമയം വേണ്ടി വരും. അപ്പോൾ നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്ലേറ്റ് കറിയൊക്കെ എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ചിക്കനോ അത്രയും ബീഫൊക്കെ നമ്മുടെ ബോഡി ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം സമയമെടുക്കും. അപ്പോൾ ലേറ്റായി കഴിക്കുന്നവരും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബോഡിക്കൊരു ക്ഷീണം വരും, അതുപോലെ തന്നെ ഉറങ്ങാനുള്ള ടെൻഡൻസി കൂടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരെ കട്ടിലേക്ക് പോയി കിടക്കും, നമ്മൾ ഉറങ്ങും. അന്നേരം ബോഡി അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബോഡിക്കൊരു റെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ കൊഴുപ്പടിയാനുള്ള ചാൻസ് കൂടുതലാണ്. ആ കൊഴുപ്പ് ഇരുന്ന് അടിഞ്ഞടിഞ്ഞ് പിറ്റേ ദിവസവും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യും. അന്നേരം അന്ന് കഴിച്ച കൊഴുപ്പും ഇതുപോലെ അടിയും, അതിൻ്റെ പിറ്റേ ദിവസം റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റടിച്ച് അവസാനം ഒന്നെങ്കിൽ കുടവയറാവില്ല എന്നുണ്ടെങ്കിൽ പൊണ്ണത്തടിയാവും. ഇതാണ് മെയിൻ കാരണം പലരുടെയും. രാവിലെ ഉച്ചയ്ക്കും ഒക്കെ ഫുഡ് സ്ട്രിക്റ്റായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ട് രാത്രിയിൽ കൈവിട്ട പോക്കുണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് മാക്സിമം നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യമാണ് രാത്രിയിലെ ഫുഡ് മാക്സിമം കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ മധുരയിടാതെ അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ഇനി ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. അതായത്, ലേറ്റായിട്ട് ആഹാരം കഴിക്കരുത്. ഒരു 8 മണിക്ക് മുന്നെങ്കിലും മാക്സിമം കഴിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏതൊരു സംഭവത്തിനായാലും റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണെന്ന് തോന്നിയാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എത്ര പേര് കറക്റ്റായിട്ട് 8 മണിക്ക് മുന്നേ ആഹാരം കഴിക്കും? ഈ വീഡിയോ കാണുന്നതിൽ ഒരു 50% ചിലപ്പോൾ കഴിക്കുമായിരിക്കും, ബാക്കി 50% എന്തായാലും ഈ വീഡിയോ കേട്ടാലും കഴിക്കാൻ പോകുന്നില്ല. എങ്കിലും എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് കാരണം വണ്ണം കുറയാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് എന്ന് സ്വയമായിട്ടൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അതിലൊരു മാറ്റം വരുത്താനായിട്ട് കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതാണ്, പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.